ബിഷപ്പ് ഉയർത്തിയ നാർക്കോട്ടിക് ജിഹാദ് ആരോപണത്തിന്റെ അലയൊലികൾ അടങ്ങും മുൻപേ മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരത്തിന്റെ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി പുറത്തു വരികയാണ്. കേരളത്തിൽ നാർക്കോട്ടിക് മാഫിയ പിടിമുറുക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരം പറയുന്നു. പെൺകുട്ടികളെയും ചെറിയ കുട്ടികളെയും അടക്കം ഇതിന്റെ കണ്ണികളാക്കി മാറ്റാൻ വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ആരെയും വലയിൽ വീഴ്ത്താൻ പറ്റുന്നതാണ് ഇതിന്റെ നെറ്റ്വർക്കെന്നും നജീബ് കാന്തപുരം വെളിപ്പെടുത്തുന്നു. എന്നാൽ പാലാ ബിഷപ്പ് പറഞ്ഞതുപോലെ ലഹരി മാഫിയയ്ക്ക് മതവുമായി ബന്ധമില്ലെന്നും മതങ്ങളുടെ മേൽ കുറ്റം ചാർത്തി വിഷയം വഴിതിരിച്ചു വിടരുതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: കേരളത്തിൽ അതിഭീകരമായ നാർക്കോട്ടിക് മാഫിയ പിടിമുറുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലം നാർക്കോ സംഘങ്ങളുടെ ശൃംഖല അതിന്റെ വല ശക്തമായി വിരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളടക്കം നമ്മുടെ പിഞ്ചു കുട്ടികളെപ്പോലും അതിന്റെ കണ്ണികളാക്കി മാറ്റാൻ വളരെ വലിയ ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. പണമുണ്ടാക്കാൻ ഏത് വൃത്തികെട്ട വഴിയും സ്വീകരിക്കുന്ന വലിയൊരു സംഘം ഇതിനു പുറകിലുണ്ട്. ഏത് കുട്ടിയും വലയിൽ വീണുപോകും വിധമാണ് ഇതിന്റെ നെറ്റ്വർക്ക്. പാലാ ബിഷപ്പ് ആരോപിച്ച തരത്തിലല്ല ഇതിന്റെ വ്യാപ്തി. ഈ ലഹരി മാഫിയയ്ക്ക് മതം മാത്രമല്ല, കണ്ണും മൂക്കുമില്ല, ഹൃദയവുമില്ല, പണക്കൊതി മാത്രമേയുള്ളൂ. ഭരണകൂടവും പൊതുജനങ്ങളും ഓരോ കുടുംബവും അതീവ ജാഗ്രത പുലർത്തണം. വെറുതെ മതങ്ങളെ ചാർത്തി ഈ വിഷയത്തെ അതിന്റെ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടരുത്. അത് തെറ്റും ദുരുദ്ദേശപരവുമാണ്. ഇന്ന് നേരിട്ടറിഞ്ഞ നെഞ്ചു പിളർക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ കുറിപ്പ്. ഇതുകൂടാതെ പ്രസംഗ വിവാദത്തിൽ കുടുങ്ങിയിരിക്കണം മറ്റൊരു കാത്തോലിക്ക വൈദികൻ. ക്രിസ്ത്യൻ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനായി ഈഴവരായ ചെറുപ്പക്കാർക്ക് സ്ട്രാറ്റജിക്കായ പദ്ധതികൾ ആവിഷ്കരിച്ച് പരിശീലനം കൊടുക്കുന്നുണ്ടെന്ന് സിറിയൻ കത്തോലിക്ക വൈദികനും ദീപിക ബാലസഖ്യം ഡയറക്ടറുമായ ഫാദർ റോയി കണഞ്ചിറ ആരോപിച്ചു. ശനിയാഴ്ച ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കീഴിലെ സൺഡേ സ്കൂൾ അധ്യാപകർക്കായി നടത്തിയ പരിശീലന പരിപാടിയിലാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന് ഈഴവ ഗൂഢാലോചന ഉണ്ട് എന്ന് ഫാദർ റോയി കണ്ണഞ്ചിറ ആരോപിച്ചത്. വൈദികന്റെ വിവാദ പ്രസംഗത്തിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. കോട്ടയത്തെ ഒരു സിറോ മലബാർ ഇടവകയിൽ നിന്ന് 9 പെൺകുട്ടികളെ ഒരു മാസത്തിനിടെ തട്ടിക്കൊണ്ടുപോയത് ഈഴവരാണ്. ഇതിനായി ഈഴവരായ ചെറുപ്പക്കാർക്ക് സ്ട്രാറ്റജിക്കായ പദ്ധതികൾ ആവിഷ്കരിച്ച് പരിശീലനം കൊടുക്കുന്നുണ്ട്. ശത്രുക്കളുടെ മുന്നൊരുക്കത്തിന്റെ 1/10 പോലും നമുക്ക് ഒരുക്കാൻ കഴിയുന്നില്ല എന്നുമാണ് ഫാദർ റോയി കണ്ണഞ്ചിറ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ പ്രസംഗമാണ് വിവാദത്തിന് ആധാരം. സോഷ്യൽ മീഡിയയിൽ പ്രസംഗ വീഡിയോ എത്തിയതോടെ കടുത്ത വിമർശനങ്ങളാണ് വൈദികനെതിരെ ഉയരുന്നത്. 2003 മുതൽ ദീപിക ബാലസഖ്യം ഡയറക്ടറാണ് ഫാദർ റോയി കണ്ണഞ്ചിറ. കൊച്ചേട്ടൻ എന്ന പേരിൽ കുട്ടികളോട് സംവദിക്കുന്ന പങ്ക്തി ദീപികയിൽ റോയി കണ്ണഞ്ചിറ കൈകാര്യം ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ദീപികയുടെ ചീഫ് എഡിറ്റർ, ചിൽഡ്രൻസ് ഡൈജസ്റ്റ് ഇംഗ്ലീഷ് മാസികയുടെ അസോസിയേറ്റ് എഡിറ്റർ എന്നീ ചുമതലകളിലും ഇദ്ദേഹം വഹിക്കുന്നുണ്ട്. നേരത്തെയും കത്തോലിക്ക സഭ സമാനമായ വിദ്വേഷ പ്രചരണം നടത്തിയിരുന്നു. ഇടുക്കി രൂപത മെത്രാനായിരുന്ന മാത്യു ആനിക്കുഴിക്കാട്ടിലായിരുന്നു നേരത്തെ സമാനമായ ആരോപണം ഉന്നയിച്ചത്. മുസ്ലിങ്ങൾക്ക് പുറമെ SNDP-ക്കും കത്തോലിക്ക പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കാനുള്ള ഗൂഢപദ്ധതികൾ ഉണ്ടെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആരോപണം. ഇതിനു പിന്നാലെ ബിഷപ്പ് ഹൌസിലേക്ക് SNDP പ്രവർത്തകർ പ്രതിഷേധ ജാഥ നടത്തുകയും തുടർന്ന് അന്നത്തെ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാത്യു അറയ്ക്കൽ കണിച്ചുകുളങ്ങരയിലെത്തി ഖേദപ്രകടനവും നടത്തിയിരുന്നു. ലവ് ജിഹാദിനൊപ്പം കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദും ഉണ്ടെന്നായിരുന്നു പാലാ രൂപത ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിന്റെ വിവാദ പ്രസംഗം. കത്തോലിക്ക യുവാക്കളിൽ മയക്കുമരുന്ന് ഉപയോഗം വ്യാപകമാക്കാൻ പ്രത്യേകം ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ലവ് ജിഹാദ് ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ്. ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ബിഷപ്പ് പറഞ്ഞിരുന്നു.